ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി സേമിയ പാൽ പായസമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള വെള്ളൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തു പോരാം. അണ്ടിപ്പരിപ്പൊക്കെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കോരിയെടുക്കാം. പിന്നെ ഈ നെയ്യിലേക്ക് തന്നെ 200 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയ ആയ കാരണമാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ സേമിയയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ സേമിയ ഒക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. 5 മിനിറ്റ് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും പാലൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ പാലൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഇനി ഇതിലേക്ക് 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1-5 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ ഒക്കെ കുക്കായി കിട്ടിക്കോളും. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സേമിയ പാൽ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.